ചെയ്യാനുള്ള ഇതെല്ലാം കൂടെ നോക്കാനുള്ള ഒരു പരിമിതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ പബ്ലിക്കിന്റെ അറിവിലേക്കാണ് ഇവിടെ 500 കമ്പിളികൾ പുതപ്പുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫേസ് എൻ്റെ വാ യൂട്യൂബ് നോക്കി അറിയാം. രാവിലെ തൊട്ട് ഞാൻ ഇവിടെ സ്കൂൾ അവധി ആയതുകൊണ്ട് നാളെ മുതൽ സ്കൂൾ വീണ്ടും തുറക്കും. അപ്പോൾ സ്കൂൾ അവധി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഗ്രാമങ്ങളിലൂടെ നടന്ന് നടന്ന് ആളുകൾക്ക് കമ്പിളി പുതപ്പുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 500-ലധികം കമ്പിളി പുതപ്പുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ചെയ്തുകൊണ്ട് പല ആളുകളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ വാക്കിൽ മാത്രം ഒതുങ്ങി നിന്നാൽ കാര്യം നടക്കുകയല്ല, ഫീൽഡിലിറങ്ങി സമൂഹത്തിലിറങ്ങി ഓരോ ആളുകളുടെ ഭവനത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഒക്കെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അല്ല, ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു സുവിശേഷകനാണ്, പാസ്റ്ററാണ്, ഉപദേശിയാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഈ സമൂഹത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ജനങ്ങളുടെ അവസ്ഥകളൊക്കെ എന്താണെന്നൊക്കെ കാണാൻ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ ആദ്യം തന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു അഭിപ്രായം. നമുക്ക് ഒരു ചെറിയ ജീവിതമുള്ളൂ. ആ ചെറിയ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മദർ തെരേസ, ഇവിടുന്ന് അധികം ദൂരമില്ല കൽക്കട്ടയിലേക്ക് പോകാൻ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലുള്ള വഴി എന്ന് പറയുന്നത് GT റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ്. പാകിസ്ഥാനിലെ പെഷവാർ മുതൽ കൊൽക്കത്ത വരെ പോകുന്ന റോഡാണ് GT റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഷേർഷാ സൂരി എന്ന് പറയുന്ന രാജാവ് പണി കഴിപ്പിച്ചിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് കൽക്കട്ടയിൽ ഇതുവരെ പോയിട്ടില്ല, എന്നാൽ വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുണ്ട്, ഡാർജിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. കൽക്കട്ടയിലൊക്കെ ഒന്ന് പോയി ആ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുന്നു. അതിനുള്ള സമയങ്ങൾ ഇതുവരെ ലഭിച്ചില്ല. അപ്പം ഇങ്ങനെ നമ്മൾ മറ്റുള്ള ഓരോ മേഖലകളൊക്കെ പോയി കാണുമ്പോഴാണ് നമുക്ക് പല പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു അർമേനിയയിലും ആസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ ഇങ്ങനെ ഇരിക്കാതെ ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും സ്ഥലങ്ങളൊക്കെ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ടിസം ബ്രദറിനോടും ഒക്കെ പറയാനുള്ള ഇതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം, പറഞ്ഞോ. ഓക്കെ പാസ്റ്ററെ, ഇന്ന് ഞാൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കാര്യത്തെ കുറിച്ച്, നമ്മളിങ്ങനെ ഞാനൊക്കെ വളരെ ശക്തമായിട്ട് TF-നെ ഒക്കെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് TF-ന്റെ ആൾക്കാർ നമ്മളുടെ പ്രവർത്തനങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് അത് കൊള്ളുന്നുണ്ട്. അപ്പൊ അവര് അതിന്റെ എക്സ്ട്രീം ശൈലിയിലേക്ക്, പാസ്റ്ററൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, MK രാജബ്രദറിന്റെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വ്യക്തിപരമായി ഒക്കെ ഫാമിലിയെ ഒക്കെ ടച്ച് ചെയ്ത് ഭീഷണിപ്പെടുത്താനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് കൃത്യമായ മറുപടി ഫേസ്ബുക്കിലൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ വളരെ വേദനാത്മകമായ ഒരു ഒരു ക്ലിപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാനിടയായി. അല്ല, ഈ റിച്ചി ബ്രദറിന് എന്താണ് ഡിസംബർ ബ്രദറിനോട് ഇത്രമാത്രം വൈരാഗ്യം? കാരണം ഞാന് ഈ റിച്ചി ഈ TF-ലെ പല ആളുകൾ വളരെ മോശമായിട്ട് കത്തോലിക്ക സഭയ്ക്കെതിരെയും ഒക്കെ പറയുന്ന ആളുകൾ സ്വന്തം ഐഡിയിലോ അഡ്രസ്സിലോ അല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഞാന് തീരുമാനിച്ചു, ഈ പറയുന്ന അതിരൂക്ഷമായിട്ട് പറയുന്ന ആളുകൾ, ഞാനിപ്പം താങ്കളെ ഒരു 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 ക്ലിപ്പ് കേൾപ്പിക്കാം. ഇത് നമുക്ക് വചനത്തിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, വചനാതീതമായിട്ടാണ്. എങ്കിലും ഇന്നലെ ഞാൻ ഒരു 30 സെക്കൻഡുള്ള ഒരു 30 ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് താങ്കളിപ്പം കേൾക്കാൻ പോകുന്നത് ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. താങ്കളിപ്പോ കേൾക്കാൻ പോകുന്നത് ഈ ഞാൻ അതിന്റെ ഹെഡിങ് ഇട്ടിരിക്കുന്നത് താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഹെഡിങ് ഇട്ടിരിക്കുന്നത് പെന്തക്കോസ് പാസ്റ്റർമാരുടെ അനുഗ്രഹത്തോടെ തൂത്തു പൈറ്റേഴ്സ് എന്ന പെന്തക്കോസ് ബ്രദറിന്റെ സുവിശേഷ സംഘടനയുടെ വിശ്വാസ പ്രതിരോധം, ശക്തമായ TF-ന്റെ വിശ്വാസ പ്രതിരോധം. ഞാനിത് പറയാൻ കാരണം ഈ റൂമിന്റെ 1.5 മണിക്കൂർ നടന്ന റൂമാണ്, ഇതിന്റെ 1.5 മണിക്കൂർ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. പെന്തോ ഇതേ ഹെഡിങ് കൊണ്ട് ആ റൂം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിനകത്ത് ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ പെന്തക്കോസ് പാസ്റ്റർമാരെ വരെ ഇരിപ്പുണ്ട്. TF-ന്റെ
ആ മോഡറേറ്റർ ആ പ്രധാന മോഡറേറ്റർ ആയ പെട്ര ജിമ്മി ജിമ്മി ഫിലിപ്പ് എബൻ ജെ കെ ബി ഒക്കെ ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് പാസ് ഒന്ന് കേട്ടോളൂ. വത്തിക്കാൻ ഒരു കാലത്തെ വ്യഭിചാര കേന്ദ്രമായിരുന്നു, അത്രയൊന്നും അല്ലല്ലോ ടിസാപ്പ്. ഇത് പറയിപ്പിക്കണോ കൂടുതൽ? ഒരു കാലത്ത് പോപ്പുമാരവിടെ അഴിഞ്ഞാടി നടക്കുമായിരുന്നു. വ്യഭിചാര കേന്ദ്രം അല്ല, പബ്ലിക് ആയിട്ട്. ഇപ്പൊ ഒളിച്ചും പത്തുമാണ്, പക്ഷെ അന്ന് പബ്ലിക് ആയിട്ടായിരുന്നു. പോർജിയാസിന്റെ ഒക്കെ സമയത്ത് വ്യഭിചാര കേന്ദ്രമായിരുന്നു, ആർക്ക് വേണേലും കളിച്ചു. ഇതൊക്കെ ഈ ഫോർജേഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സി അൺസർവൈഡിന്റെ ഭാഗമായി. അല്ല ബ്രദർ, ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് സമയം തരണം പറയാം. ഇല്ല ബ്രദറിനാണ് സമയം. ഇതൊന്ന് പറഞ്ഞതിന് ശേഷം നെറ്റ്ഫ്ലിക്സ് ഇപ്പൊ പെന്തക്കോസ് പാസ്റ്ററുടെ അനുഗ്രഹത്തോടെ എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ബ്രദറാണ് ഇതിന് മറുപടി പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് വന്ന ഒരു കോൺട്രവേഴ്സി സീരിയലിനെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സത്യമൊന്നുമല്ല, വെറും വ്യാജമാണ്. അപ്പം നമുക്കിത് തുടർന്ന് കേൾക്കാം. അയൽക്കൂടത്തിൽ വെച്ചൊക്കെ മാനായിട്ട് കഴിച്ചു പുരോഗമിച്ചു, പരസ്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. എടാ എടാ ഒന്ന് പോസ് ചെയ്തേ എടാ, ബുദ്ധിയും ബോധവും ഇല്ലാത്ത തീട്ടാപ്പി. എടാ പ്ലാമ്പാനെ പട്ടിത്തല്ലു തല്ലു എന്ന് പറഞ്ഞാൽ നീ തന്നെ വന്ന് പച്ചയ്ക്ക് പറഞ്ഞില്ലേ എടാ ആശയപരമായിട്ടാണ്. അതെ പാസ്വേഡ് മറുപടി പറയാൻ പറയേണ്ടത്, ഒരു വ്യക്തി തീട്ടാപ്പി എന്ന് വിളിക്കാനുള്ള അധികാരം പെന്തക്കോസ്തുകാർക്കുണ്ടാവും. ഇപ്പൊ നുണയനെ നുണയെന്ന് വിളിക്കാം, കപടനെ കപടൻ എന്ന് വിളിക്കാം, കള്ളനെ കള്ളനെ ആശയപരമായിട്ടും അല്ലാതെയുള്ള കള്ളനെ കള്ളൻ എന്ന് വിളിക്കാം. തീട്ടാപ്പി എന്ന് വിളിക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് പറയാം. അതെ, അത് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പോയി റൂമിട്ട് വീണ്ടും തിരിച്ചു പറഞ്ഞേ, എടാ നിനക്ക് പുരുഷത്വം സാധനമുണ്ടോ? നീ മനുഷ്യനാണോടാ? എടാ നീ ഏത് തരം ജീവിയാടാ? ലോകത്തിങ്ങനെ ഒരു ജീവിയുണ്ടോടാ? എടാ എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെ പുരുഷത്വം തിരിച്ചു കളഞ്ഞിട്ട് തുണിയില്ലാതെ ഇങ്ങനെ കള്ളുകുടിയന്മാരെ പോലെ അഴിഞ്ഞ തുണിയില്ലാതെ അഴിഞ്ഞ് അഴിഞ്ഞാടി നടക്കാൻ പറ്റുന്നത്? നീ മനുഷ്യനാണോടാ? എടാ എല്ലാ പറങ്കികളും നിന്നെ പോലെയാണോടാ? ഇതുപോലെ പുരുഷത്വം ഇല്ലാത്തവനാണോടാ? അഴിഞ്ഞാടി നടക്കുന്നവനെ, നാണം കെട്ടവനെ. പറങ്കികൾ എന്ന് വിളിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. ഞങ്ങൾ കേരളത്തിലെ സിറിയൻ കത്തോലിക്കരെല്ലാം പറങ്കി പുണ്ടന്മാരാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ അമ്മമാരൊക്കെ വിഭജിച്ചുണ്ടായതാണെന്നാണ് പറയുന്നത്. ഓ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതെ, യോ മറ്റേ എൻ ഐ എ ഇന്റർപോൾ തോമസിന്റെ കാര്യത്തിലാണ് എനിക്ക് ഈ വിഷയത്തിൽ സംശയമുള്ളത്. ഒന്നാമത് തോമസ് ഊരു തണ്ടാൻ പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുകയാണ്. എടാ എന്തൊരു തരം ജീവിയാടാ. അപ്പോ എന്റെ അപ്പൻ അപ്പൻ പറയാണ് പച്ചയ്ക്ക് ഞാൻ വ്യഭിചരിച്ചുണ്ടായതാണെന്നാണ് പറയുന്നത്. ഓക്കെ, പാസ്റ്റർ പറഞ്ഞോളൂ. അല്ല ബ്രദറെ, ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞതേ പറയാൻ വന്ന നമ്മള് ചിന്തിക്കേണ്ടത്, ഈ കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴും പെന്തക്കോസ്റ്റൽ സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴും ഏത് സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴും ഒരു വ്യക്തി വ്യഭിചാരം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നോർത്തോണ്ട് അതും ഇപ്പോഴത്തെ ഒരു സാഹചര്യവും തമ്മിൽ നമ്മൾ കണക്കുകൂട്ടേണ്ട ആവശ്യകതയില്ല. മുൻകാലങ്ങളിൽ ആളുകൾ എന്തു ചെയ്തോ അത് ഇപ്പോ നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന ആശയം ഇത്രയേ ഉള്ളൂ, കത്തോലിക്ക ബിഷപ്പ് അച്ഛന്മാര് കല്യാണം കഴിക്കുന്നില്ല, അവിടെ കന്യാസ്ത്രീമാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനം, ഈ പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനത്തിൽ എത്രയോ പാസ്റ്റർമാരെ വ്യഭിചാരത്തിന് പിടിച്ചിട്ടുണ്ട്, എത്രയോ ആളുകളെ പരസ്യമായി പിടിച്ച് തല്ലുവെച്ചു കൊടുത്തിട്ടുണ്ട്, എത്രയോ പാസ്റ്റർമാര് ഉടുത്തിരിക്കുന്ന തുണിയും കൈപ്പിടിച്ചുകൊണ്ട് കപ്പക്കാലയിലൂടെ ഓടിയ പല സുവിശേഷകന്മാരും ഉണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ചില പ്രസംഗക്കാരൊക്കെ ചിലരൊക്കെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം, ഇപ്പോഴും അവരൊക്കെ വലിയ പ്രസംഗക്കാരാണ്. അവരൊക്കെ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെടുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്ത ഒരുപാട് പേര് ഇന്നും പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ വലിയ പ്രസംഗക്കാരായി നിൽപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? ഈ സ്നാനപ്പെടുത്താൻ കടന്നു വന്ന അല്ലെങ്കിൽ കുളത്തിലിറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തോട്ടിലിറങ്ങി നിൽക്കുന്ന സ്ത്രീകളോട് വരെയും വളരെ മോശമായി പെരുമാറിയ പല പാസ്റ്റർമാരും ഉണ്ട്. ഈ അടുത്തിടയിൽ ഒരു സുവിശേഷകൻ, 55 വയസ്സുള്ള ഒരു സുവിശേഷകൻ
തനിക്ക് ഭാര്യയും മൂന്ന് മക്കളും ഉള്ളപ്പോൾ 30 വയസ്സുള്ള ഒരു സ്ത്രീയെയും വിളിച്ചുകൊണ്ട് നാട് വിട്ടു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുമാത്രമല്ല, ഈ അടുത്ത നാളുകളിൽ ഒരു സഭയിലെ ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ തന്നെ സഭയിലെ ഒരു സഹോദരിയെ വിളിച്ചുകൊണ്ട് നാട് വിട്ടു. അപ്പൊ ഈ വ്യഭിചാരം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മളിപ്പം ട്രൂത്ത് ബൈറ്റേഴ്സ് ആയാലും ഞാനായാലും ടിസൺ ബ്രദർ ആയാലും ഇപ്പൊ അജു ബ്രദർ ആയാലും ഒരാള് ഒരു ഒരു അച്ഛനോ അല്ലെങ്കിൽ പാസ്റ്ററോ അല്ലെ ബിഷപ്പോ വ്യഭിചാരം ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതൊരു വലിയ വിഷയമാക്കി എടുത്താൽ ഒരു പ്രസ്ഥാനം മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ, മറ്റാരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അതൊക്കെ ദൈവമായിട്ട് ഉള്ള ബന്ധത്തിൽ ഓരോ മനുഷ്യർ തീർക്കേണ്ട കാര്യങ്ങളാണ് ഈ വ്യഭിചാരത്തിന്റെ കാര്യം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഈ ഇന്നത്തെ ക്രിസ്തീയ നേതാക്കന്മാരില്, അതായത് പെന്തക്കോസ്റ്റ് സഭയെ ഞാൻ പറയുന്നുള്ളൂ, കത്തോലിക്ക സഭയെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയെ പറയുന്നതും ഞങ്ങളെ കത്തോലിക്ക സഭയെ വ്യഭിചാര കേന്ദ്രമാണ്. ഇപ്പൊ പണ്ട് ഫുൾ പരസ്യമായ വ്യഭിചാര കേന്ദ്രമായിരുന്നു, ഇന്ന് രഹസ്യമായ വ്യഭിചാര കേന്ദ്രമാണ് എന്നാണ് അവർ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ പറയണം ഐ പി സി വ്യഭിചാര കേന്ദ്രമാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിക്കുന്ന അവർ അങ്ങനെ പറയുന്നെന്ന് പറഞ്ഞത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരുന്നു, അല്ലെങ്കിൽ കത്തോലിക്ക സഭയോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോ സാധാരണ ഒരു പെന്തക്കോസ്റ്റുകാരൻ ഒരു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് കത്തോലിക്ക സഭയോടോ ഓർത്തഡോക്സ് സഭയോടോ യാക്കോബായ സഭയോടോ ഒന്നും വ്യക്തിപരമായി അല്ലെ മാനസികപരമായിട്ട് മനസ്സുകൊണ്ടൊരു വൈരാഗ്യമൊന്നും ഇല്ല. മനസ്സിലായോ? അവരെയൊക്കെ നന്നായിട്ട് കാണണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ ബ്രദറിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നേ, ഞാനിപ്പൊ ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യത്തിന് ഇപ്പോഴും ബ്രദർ ഉത്തരം എന്നോട് പറഞ്ഞില്ല. ഞാൻ എന്റെ ഒരു ചോദ്യം, ഇപ്പൊ എനിക്ക് ട്രൂത്ത് ഫൈറ്റേഴ്സിനോട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതൊരു വൈരാഗ്യമല്ല. കാരണം എന്താണ്, അവരെന്റെ കുടുംബത്തെ കയറി കുടുംബത്തിൽ കയറി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് ഇത്രയും ശക്തമായി ഒരു എതിർപ്പിനെ വന്നത്. അവരെന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ വേലയെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരുടെ ഒരു കാര്യത്തിന് മറുപടി പറയാൻ പോകില്ലായിരുന്നു. എനിക്കെതിരെ എത്രയോ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷെ ഞാൻ അവർക്കൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല. ഒരു ജോ ജോ പൂമറ്റെന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യം എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ പോയില്ല. ബ്രദർ അജിത്ത് എനിക്കെതിരെ പല വീഡിയോ ഞാൻ മറുപടി കൊടുക്കാൻ പോയില്ല. യേശുനാമക്കാർ എനിക്കെതിരെ വീഡിയോ ചെയ്തു, ഞാൻ മറുപടി കൊടുക്കാൻ പോയില്ല. പക്ഷേ എന്നെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി കൊടുക്കാൻ പോകുന്നില്ല. എന്റെ കുടുംബത്തിൽ കയറി എന്റെ ഭാര്യ എന്റെ മക്കളെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ വികാരധീനാകുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് രംഗത്ത് വരികയും ചെയ്യുന്നത്. അതിനിനി വേണമെങ്കിൽ നിയമപരമായ രീതിയിൽ പോകണമെങ്കിലും ആ രീതിയിൽ പോകാൻ പോലും ഞാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്റെ കുടുംബത്തിൽ കയറി വെല്ലുവിളിച്ചത് കൊണ്ടാണ്. അതും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അപ്പോളജിസ്റ്റ് ആണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് അതിനും വലിയൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് നിരന്തരമായി എനിക്കെതിരെ അവര് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കെതിരെയുള്ള ആക്രമണത്തിൽ ഞാൻ മറുപടിയേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ ആ എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്നു. ഞാൻ അത് കഴിഞ്ഞ് അവസാനത്തെ വീഡിയോ പറഞ്ഞു, ഞാൻ ഇനി അവർക്കെതിരെ സംസാരിക്കാൻ മുമ്പോട്ട് പോകുന്നില്ല. അപ്പം എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവരുടെ ആളുകൾ തന്നെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് എഴുതുന്നുണ്ട്. എന്നറിയാവോ, ഒരാൾ കഴിഞ്ഞ ദിവസം എഴുതി, സാജു തോമസ് എന്നെ ക്ലബ് ഹൗസിലുള്ള കുറെ ആളുകളെ ചൊറിയാനായിട്ട് പോയി, ആവശ്യത്തിന് കിട്ടി, ഇഷ്ടം പോലെ കിട്ടി, ഇപ്പൊ മര്യാദയായി മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞ ഒരാൾ ഒരു കമൻറ്റ് എഴുതി. എനിക്കത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അതൊരു പൈശാചികതയാണ് ബ്രദറെ. അദ്ദേഹത്തിലൂടെ പിശാച് പ്രവർത്തിക്കുകയാണ്, പിന്നെയും എന്നെ എന്ത് ചെയ്യാനായിട്ട് അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പിശാജ് അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. ആ വ്യക്തിയിലൂടെ, അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ വ്യക്തിയിലൂടെ പിശാജ് എന്ത് ചെയ്യാണ് പ്രേരിപ്പിക്കുകയാണ്, ഇനിയും അവർക്കെതിരെ ഞാൻ രംഗത്ത് വരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ ഒരു ചോദ്യം ഞാൻ ആദ്യം നോക്കി, ഇപ്പൊ റിച്ചി എന്ന് പറയുന്ന ഒരു സഹോദരനുമായിട്ടാണ് ടിസൺ ബ്രദറിന് ബുദ്ധിമുട്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിഷയം ഒന്ന് പറഞ്ഞു തീർത്ത് നിങ്ങൾ അതൊന്ന് രമ്യതപ്പെടാൻ? ആ രീതിയിൽ പോകണ്ട, കാരണം റിച്ചി എന്ന ഒരു സഹോദരൻ എന്നെ സംബന്ധിച്ചോളം ഒന്നുമല്ല. അതൊരു അതിനെ എങ്ങനെ നേരിടണമെന്ന് ദൈവത്തിൽ എനിക്ക്, അതുകൊണ്ട് അത് ഞാൻ അത്. പക്ഷെ ആ വിഷയത്തിലേക്ക്
ഞാനിപ്പോ അതിന് എക്സ്പ്ലനേഷൻ തരും. താങ്കൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, താങ്കൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അല്ല സകല ഈ ടി എഫിന്റെ ആളുകൾക്ക് എന്നെ, അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പ്രധാനമായിട്ട് ടിഷാപ്പി എന്ന് തിട്ടാപ്പി എന്ന് വിളിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ അതൊരു ദൈവീകമല്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു പൈശാചികതയാണ്, അത് അതൊരിക്കലും നമ്മൾ ദൈവീകമാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പൈശാചികതയാണ്. ഈ ട്രോൾ എഴുതുന്നത് തന്നെ, ട്രോൾ ഉണ്ടാക്കുന്നത് തന്നെ ഒരു പൈശാചികതയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ അപ്പോൾ, അതായത് ഒരാൾ ഒരു ട്രോൾ ഉണ്ടാക്കുമ്പോൾ, ഒരു സിനിമാ നടന്റെ ഒരു പടം എടുത്തു വെച്ച്, ഇപ്പൊ ഈ ചെവിയിൽ ഒരു പൂവൊക്കെ വെച്ച് ഇങ്ങനെ ഒരു പടം ഉണ്ടാക്കുമ്പോൾ, അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചികതയുണ്ട്. അവന്റെ മനസ്സിനെ, അവന്റെ ബുദ്ധിയെ, തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ആ സമയത്ത്? അന്നേരം എന്തായാലും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കാൻ, ഇങ്ങനെ ഉണ്ടാക്കുക, ഒരാൾ കമ്പ്യൂട്ടറിന് മുന്നേ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് എന്തായാലും ദൈവത്തിന്റെ ആത്മാവ് പറയല്ല, പറയുമോ? അത് പറയല്ല. അതായത് ഒരു ഇങ്ങനെ ഒരു ട്രോൾ ഉണ്ടാക്കാനായിട്ട് എന്തായാലും കമ്പ്യൂട്ടറിന് മുന്നേ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്തായാലും പറയല്ല, നീ ഹരിശ്രീ അശോകന്റെ തല വെട്ടിയെടുത്തോണ്ട് വാ, അല്ലെങ്കിൽ കുതിരവട്ടം പപ്പുവിന്റെ തല വെട്ടിയെടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇന്നയാളുടെ തല വെട്ടിയെടുത്തോണ്ട് വന്നിട്ട് അവന്റെ തലയിൽ വട്ടം വരച്ചിട്ട് ടീച്ചറിന്റെ മുഖം അവിടെ പിക് ചെയ്ത് വെക്ക് എന്നെന്തായാലും പരിശുദ്ധാത്മാവ് പറയില്ല, പറയുമോ? അപ്പോൾ അതിനെതിരെ അങ്ങനെ ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതൊക്കെ ഞാൻ കണ്ടതാ ഇപ്പൊ ഈ കണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമുണ്ട്, ആ ഘടകമാണ് പൈശാചികത എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് പിശാച് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാനിത് വ്യക്തമായ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഓർത്തത്, എങ്ങനെയാണ് പിശാച് മുൻപന്തിയിൽ നിൽക്കുന്ന സുവിശേഷകന്മാരെ, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ വേദപുസ്തകം പഠിച്ചിട്ടുള്ളവരെ എങ്ങനെയാണ് പിശാച് വീഴ്ത്തിക്കളയുന്നത്, തകർത്ത് കളയുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഓർത്തതാ, ഓരോ പോയിന്റുകൾ എടുത്തു വെച്ച്. കാരണം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരിലില്ല. അവരിൽ പിന്നെ പ്രവർത്തിക്കുന്ന എന്താണ്? പൈശാചികമാണ് പ്രവർത്തിക്കുന്നത്. ആ പൈശാചികത്തിൽ പ്രവർത്തിക്കുമ്പോൾ പിശാചിന്റെ അതേ പിശാചിന്റെ ആ ആ ആശ്രയത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ അത് എന്താ സംശയം? അത് ഞാൻ എവിടെയും പറയാം. ഞാൻ ചോദിക്കുന്നത്, നമ്മളിത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണം, നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യണം, നമ്മുടെ കൈ വർക്ക് ചെയ്യണം. അപ്പം ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ പൈശാചികത ചെയ്ത് അതിൽ രസിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതിന് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മാനസിക രോഗമെന്നോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി എന്നോ, ഇനിയും ഒരു മലയാള ഭാഷയിൽ പറഞ്ഞാൽ വേണേൽ നമുക്ക് അതിനൊരു ഞരമ്പ് രോഗമൊന്നും വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ. അത് ഈ മാനസിക വിഭ്രാന്തി, ഈ ഞരമ്പ് രോഗം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ദൈവീകമല്ല, അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. അതിനെ തടുത്തിരുത്തും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കെതിരെ എന്തോരം ട്രോളുകൾ ഇവരിറക്കി, ഞാനതിന് ഒരെണ്ണത്തിന് പോലും മറുപടി പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഞാനൊരു ട്രോൾ ഉണ്ടാക്കാൻ പോയില്ലല്ലോ. കാരണം ഞാനൊരു ട്രോൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ എൻ്റെ കൈ അത് പ്രവർത്തിക്കില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും, സാജു തോമസ് നിനക്കിത് ചെയ്യാൻ കൊള്ളാവുന്നതല്ല, കാരണം ഇത് ദൈവീകമല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഒരു ട്രോൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അത് വിശ്വസിക്കോ? ഡിസംബർ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇവർക്കെതിരെ ട്രോൾ ഉണ്ടാക്കാൻ. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്, അദ്ദേഹം കമ്പ്യൂട്ടറിൽ നല്ലൊരു മാസ്റ്ററാണ്, മലയാളിയാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നല്ല നല്ല ട്രോൾ ഉണ്ടാക്കി തരാം, അനിൽകുമാർ അയ്യപ്പനെതിരെയും ഷിജുമോൻ തങ്കപ്പനെതിരെയും ഒക്കെ നല്ല നല്ല ട്രോളുകൾ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അത് അവര് ചെയ്യുന്നതോ? അവര് വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ഇതൊക്കെ ബൈബിൾ ഡിബേറ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, അവർ ചെയ്യുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാനത് ഒരെണ്ണം ഇന്ന് ചെയ്താൽ നാളെ അത് രണ്ടെണ്ണം ചെയ്യാൻ എനിക്ക് മനസ്സ് വരും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ
ഞാൻ ഓരോണം ചെയ്ത് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ബ്രദറെ, ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പിന്നെ കേൾക്കാം, പിന്നെ കേൾക്കാം, പിന്നെ കേൾക്കാം. ആ ബ്രദറെ, ഒരാളെ എന്നെ വാട്സപ്പ് വിളിച്ചാണ്, റിച്ചി എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്കൾ കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇനി അതിനെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ സംസാരിക്കാം. പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് എനിക്കെതിരെ ഇവര് 100 ട്രോളുകൾ ചെയ്തപ്പോഴും ഒരെണ്ണം പോലും ഞാൻ അവർക്കെതിരെ ചെയ്യാതിരുന്നെന്ന് പറഞ്ഞാൽ എനിക്കത് സാധിക്കില്ല പുറത്തേ. കാരണം ഞാന് ഇന്ന് പോരണം ചെയ്താൽ നാളെ ഞാൻ 2 ചെയ്യും, അത് കഴിഞ്ഞത് 3. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ ബുദ്ധി, എൻ്റെ ശക്തി, എൻ്റെ സമയം എല്ലാം ഞാൻ ഒരു നെഗറ്റീവ് കാര്യത്തിന് വേണ്ടി വിലയിരുത്തു സമയം ചെലവഴിക്കുകയാണ്. നിങ്ങളത് കൃത്യമായിട്ട് കേൾക്കണം ഞാനീ പറഞ്ഞത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അത് മറ്റൊരാളുടെ മേലെ ഒരു വിജയം നേടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ വിജയത്തിന് പകരം അത് നമുക്ക് പരാജയമാണ് സമ്മാനിക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ ഈ ശബ്ദം കേട്ട്, എൻ്റെ ഈ വാക്ക് കേട്ട് നാളെ അവർ എനിക്കെതിരെ വീഡിയോ ചെയ്താലും ട്രോള് ചെയ്താലും ഞാൻ ഇത് തന്നെ പറയും. കാരണം ഞാൻ അതിനെതിരെ വീണ്ടും ഒരു ട്രോൾ ചെയ്യാൻ പോയാൽ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയാൽ എൻ്റെ സമയം നഷ്ടം, എൻ്റെ എനർജിയാണ് വേസ്റ്റ് ആകുന്നത്. ഞാൻ ഓവറായിട്ട് ചിന്തിക്കുന്നു, ഭാരപ്പെടുന്നു, അവർക്കെതിരെ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു, അതൊക്കെ എനിക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആ സമയത്ത് എനിക്ക് എത്രയോ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കിടക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് സമയം അതിനു വേണ്ടിയുള്ള ഒരു സമയമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റില്ല, അതാണ് ഞാനീ പറഞ്ഞത്. പിന്നെ ഇത് ചെയ്യുന്നവര് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്നതുമല്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് അവരോട് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിർത്തുവോ നിർത്താതിരിക്കുവോ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യം. ഒരാളോട് ഒരു കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ താങ്കൾക്ക് അതിന് മറുപടി കൊടുക്കാൻ താല്പര്യമുണ്ട് കൊടുക്കുക, അത് ടിസൺ ബ്രദറിൻ്റെ താല്പര്യം പോലെ ഇരിക്കും. ഇപ്പം എന്നെ താങ്കൾ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്നെങ്കിൽ ഞാൻ വന്ന് എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് പറയും. പക്ഷെ ഞാൻ ആദ്യം മുതലേ തന്നെ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു പൈശാചികതയാണ്. ഞാൻ ഒരു വാക്കുപോലും ഫേസ്ബുക്കിൽ ഇവർക്കെതിരെ കമൻറ്റുകൾ എഴുതിയിട്ടില്ല. വീഡിയോ ചെയ്തിട്ടുണ്ട്, കമൻറ്റുകൾ എഴുതിയിട്ടില്ല. കാരണം അതിനൊന്നും നമുക്ക് സമയമില്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. ആ കുറ്റബോധം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുന്നത്. മനസ്സിലായോ? തന്നെയല്ല പബ്ലിക് നമ്മളെ വിലയിരുത്തും, എന്താ ഓ സാജു തോമസ് ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പൊ അവരത് ചെയ്തോട്ടെ, ടിസം ബ്രദർ അത് ചെയ്യാൻ പോകരുതാ ഞാൻ പറഞ്ഞത്. കാരണം അതാ അവരങ്ങനെ ചെയ്യുന്നവരാണെന്നുള്ളത് അല്ല, ഞാൻ പറയട്ടെ, അവരങ്ങനെ ചെയ്യുന്നവരാണെന്നുള്ളത് പബ്ലിക്കിനറിയാം. പക്ഷേ ഞാൻ പറയുന്നത് താങ്കൾ അത് ചെയ്യുമ്പോൾ താങ്കളുടെ വിലയാണ് ഇടിഞ്ഞു പോകുള്ളൂ. ഓക്കെ, പക്ഷേ ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റ് സംസാരിക്കാം. സംസാരിച്ചു പാസ്റ്റർ പറഞ്ഞു കേട്ടുള്ളൂ. ഇവിടെ പാസ്റ്റർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരു വ്യക്തിയോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലോ അല്ല ഞാൻ സുവിശേഷ വില ചെയ്യുന്നത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതും വളരെ കൃത്യമായ ദൈവത്തിന്റെ ബോധ്യത്തിലും എന്റെ മനസാക്ഷിയിലും ദൈവാത്മാവിന്റെ പ്രേരണയിലുമാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവരെത്ര എനിക്കെതിരെ എന്തുമാത്രം പ്രൊവോക്കേറ്റ് ചെയ്താലും എന്തെല്ലാം ചെയ്താലും ഞാൻ ആദ്യം ചെയ്യുന്നത് ദൈവം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ദൈവം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഞാൻ പ്രതികരിക്കേണ്ടതുണ്ടോ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം എനിക്ക് തരുന്ന കൺവെൻഷനും ബോധ്യങ്ങൾക്കും അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ, ഞാനെന്ന് ഒരൊറ്റ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അനിൽകുമാർ എന്ന അയ്യപ്പൻ എന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുടെയും പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള 10-200 പേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ തടസ്സമായി തീരുന്നുണ്ട്. വളരെ അഗ്രസീവായിട്ട് അവരെന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാന് അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതിനുള്ള തെളിവാണ് ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. താങ്കള് ഇത് എം കെ രാജു എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഒരു ഞാൻ അതും കൂടെ ഒന്ന് കേൾപ്പിക്കാം. ഞാൻ ഇന്ന് ഈ പാസ്റ്ററെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു വീഡിയോയും കൂടെ താങ്കൾ ഒന്ന് കേൾപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം എന്റെ നിലപാടാണ് എം കെ രാജു എന്ന് പറഞ്ഞ വ്യക്തി കത്തോലിക്ക സഭ ഈ ഒരു സെക്കൻഡ് ഞാൻ അത് ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എം കെ രാജു എന്ന് പറഞ്ഞ വ്യക്തി കത്തോലിക്ക സഭ ഒരു കൾട്ടാണ് അല്ലെങ്കിൽ ഒരു വിഗ്രഹാരാധന സഭയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള എന്റെ വാക്കുകളാണ്, അദ്ദേഹത്തെ കുറിച്ചുള്ള എന്റെ വാക്കുകളാണ് താങ്കൾ ഇനി കേൾക്കാൻ പോകുന്നത്. അത് എന്തു അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത്തരം നിലപാടുകൾ എടുക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, വന്നു കഴിഞ്ഞു, കേട്ടോ. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വ്യക്തി എം കെ രാജു എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ കത്തോലിക്കാ സഭയുടെ വിശ്വാസങ്ങളോട് യോജിച്ചു പോകാത്ത എല്ലാ വിശ്വാസങ്ങളും പൂർണ്ണമായും ഹെരട്ടിക്കാണെന്നും തിന്മയാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ റൂമിൽ വെച്ച് തന്നെ പലതവണ കത്തോലിക്കാ സഭയെ വിമർശിച്ചു.